നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോ കേരളയിൽ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശവാദങ്ങള് അതെല്ലാം പൊള്ളയാണെന്ന് ഇതിനോടകം തന്നെ നിരവധിയായ ചർച്ചകളിലൂടെയും സാങ്കേതിക വിദഗ്ധരുടെ പഠനങ്ങളിലൂടെയും നമുക്ക് പുറത്ത് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പ്രതിഷേധിക്കുന്നവർ അല്ലെങ്കിൽ പദ്ധതിക്കെതിരായി സംസാരിക്കുന്നവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. സർക്കാരിനോ കേരളയിലോ ഇതിനെ അനുകൂലിക്കുന്നവർക്കോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ 4 മണിക്കൂർ വേഗം എന്നുള്ള ഒറ്റ വാദത്തിലും വികസനമാണ് എന്നുള്ള ഒരു പൊള്ളയായ ഒരു എന്താ മോഹന സുന്ദര വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സർക്കാർ തന്നെ സംഘടിപ്പിച്ച സംവാദത്തിൽ ആർ വി ജി മേനോൻ സർ ഒരാളാണ് ഇത്ര ജനകീയമായ ഒരു സംവാദത്തിൽ ജനങ്ങൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംവാദത്തിൽ സാങ്കേതിക വിദഗ്ധർ പങ്കെടുക്കുന്ന സംവാദത്തിൽ ഇതിന് മറുപടി പറയാൻ കഴിയില്ല എന്ന് സർക്കാരിന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ വളരെ അവർക്ക് കൃത്യമായ മറുപടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരൊരു പ്രതിനിധിയെങ്കിലും വിട്ടത് തുറന്നു പറയാൻ തയ്യാറാകുമായിരുന്നു. അപ്പോ കൂടുതൽ കൂടുതൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഉന്നയിച്ച സമിതി മുന്നോട്ട് സമരസമിതി അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളെ വളരെ കൃത്യമായി സ്ഥാപിക്കുക തന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി വിഷയം, സാമ്പത്തിക പ്രശ്നം, പിന്നെ പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന DPRലെ അപാകതകൾ, പഠനങ്ങൾ നടത്താത്തത്, ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ശക്തമായി ഈ പദ്ധതി എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർക്കാരാകട്ടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ജനങ്ങളെ കബളിപ്പിച്ച് നടപ്പിലാക്കുക, അതിനായിട്ട് വാഗ്ദാനങ്ങൾ നൽകുക, അതല്ലെങ്കിൽ ബോധവൽക്കരിക്കാൻ എന്ന പേരിൽ ഒന്ന് ഭീഷണിപ്പെടുത്തുക എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പുതിയതായി എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കാൻ സർക്കാരിനോ കേരളയിലോ കഴിഞ്ഞിട്ടില്ല. സമരസമിതി അന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, ഈ പദ്ധതി പിൻവലിക്കുക. കേരളത്തിന് ഇപ്പം മെയ് ആയി, ജൂൺ ജൂലൈ മഴക്കാലത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അടുത്ത പ്രളയത്തെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ള ആശങ്കയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നമുക്ക് ഇതുപോലെ വളരെ വേഗം എങ്ങോട്ടേലും യാത്ര ചെയ്ത് വിമാനം കയറി പോകാൻ പറ്റില്ല. ഇത്ര കോടിക്കണക്കിന് ജനങ്ങളാണുള്ളത്, അവരെ ദുരിതത്തിലാക്കുന്ന ഈ പദ്ധതിയിൽ നിന്ന് എത്രയും വേഗം സർക്കാർ പിന്മാറുക എന്നുള്ളത് തന്നെയാണ് സമരസമിതിക്ക് പറയാനുള്ളത്. ഈ കേട്ടത് അക്ഷരാർത്ഥത്തിൽ സമരസമിതിയുടെ പോരാട്ടത്തിന്റെ ബാക്കിയാണ്. അമേരിക്കയിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ശരണ്യയും സമരസമിതിയും രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്താവുകയാണ്. കേരളയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിക്കുന്ന ബദൽ സംവാദത്തിൽ തങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്ന് സർക്കാർ അറിയിച്ചത് കേരളയിൽ അറിയിക്കുമ്പോൾ അവിടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. സർക്കാരിന് ജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണോ സർക്കാർ എന്ന ചോദ്യമാണ് ഉയർന്നത്. വേണ്ടത് ബദൽ സംവാദമല്ലെന്നും തുടർ സംവാദങ്ങളുമാണെന്ന് പറഞ്ഞ് കേരളയിൽ വിശദീകരണം നൽകി തടിതപ്പാൻ നോക്കുന്നുണ്ടെങ്കിലും സമരസമിതി വിടുന്ന മട്ടില്ല. ഏതായാലും ബദൽ സംവാദത്തിൽ പങ്കെടുക്കാൻ സർക്കാർ അനുമതിയില്ലെന്ന് കാണിച്ച് MD അജിത് കുമാർ രംഗത്തെത്തിയതിന് പിന്നാലെ സമരസമിതിയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. April 28 നടന്ന പാനൽ ചർച്ചയിടയ്ക്ക് അലോക് വർമ്മയെയും ശ്രീധർ രാധാകൃഷ്ണനെയും ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ച ശേഷം നിസ്സാര കാരണങ്ങളാൽ പാനൽ ചർച്ചയിൽ നിന്നും അവർ സ്വയം പിന്മാറുമായിരുന്നുവെന്നാണ് കേരളയിൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അരി ആഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കണ്ടതാണ്. ജനകീയ പ്രതിരോധ സമിതിയുടെ സംവാദവുമായി ബന്ധപ്പെട്ട് സംഘാടകരുമായുള്ള ചർച്ചയിൽ സെമിനാർ നിഷ്പക്ഷമായിരിക്കുമെന്ന് തെളിയിക്കുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടതായും പിന്മാറിയ പാനലിസ്റ്റുകൾ നേരത്തെ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഈ സംവാദത്തിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് കേരളയിൽ പലതും പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സുതാര്യതയോടെയും സന്തുലനത്തോടെയുമാണ് ചർച്ച നടത്തുന്നതെന്ന് തെളിയിക്കാനും സാധിച്ചിട്ടില്ലെന്ന് കേരളയിൽ അധികൃതർ പറയുന്നുണ്ട്. അതൊക്കെ ഇരുട്ടിൽ തപ്പുകുന്നതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് സമരസമിതി പറയുന്നത്. ഭാവിയിൽ സുതാര്യമായി ഇത്തരം ചർച്ചകളുടെ ഒരു പരമ്പര തന്നെ കേരളയിലും കേരള സർക്കാരും നടത്തുമെന്നും കേരളയിൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനോട് സമരസമിതി മുഖം തിരിക്കുക തന്നെയാണ്. കാരണം സമരസമിതി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. April 28 പാനൽ ചർച്ച വളരെ വിജയകരമായ സന്ദർഭത്തിൽ ബദൽ ചർച്ച വേണ്ടെന്ന MDയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം മണപൊട്ടുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.